السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحابه الفائزين برضا الله. أما بعد، ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, ഒരു ദിനം ഒരു ഹദീസ് എന്ന പരിപാടിയിലേക്ക് ഏവരെയും ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. അൻ ഖൗല ബിൻതി ആമിരിൽ അൻസാരിയ റളിയല്ലാഹു അൻഹ ഖാലത്ത് സമിഅതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ ഇന്ന റിജാലൻ യതഖവ്വലൂന ഫീ മാലില്ലാഹി ബിഗൈരി ഹഖ്ഖിൻ فلهم النار يوم القيامة رواه البخاري. ഖൗല ബിൻത് ആമിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഹദീസാണ് നാം കേട്ടത്. ഖൗല ബിൻത് ആമിരിൽ അൻസാരിയ റളിയല്ലാഹു അൻഹ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായിട്ട് ഞാൻ കേട്ടു, ഇന്ന റിജാലൻ, തീർച്ചയായും ചില ആളുകൾ, യതഖവ്വലൂന ഫീ മാലില്ലാഹി, അല്ലാഹുവിൻ്റെ ധനത്തിൽ അന്യായമായി അവർ കൈകടത്തുന്നു. ഫലഹുമുന്നാർ യൗമൽ ഖിയാമ, അന്ത്യനാളിൽ നരകമാണ് അവർക്കുള്ളത്. ഇതാണ് ഹദീസിൻ്റെ സാരം. പരിശുദ്ധ ഇസ്ലാമിൻ്റെ വീക്ഷണത്തിൽ അള്ളാഹു മനുഷ്യനെ ഏൽപ്പിച്ച സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യപ്പെടേണ്ട അമാനത്താണ് ധനം. അത് കൈകാര്യം ചെയ്യുന്നത് വ്യക്തികളോ സമൂഹങ്ങളോ ഭരണകൂടങ്ങളോ ആര് തന്നെ ആയിരുന്നാലും, അതിൻ്റെ ക്രയ വിക്രയ രീതി അള്ളാഹു കണിശമായി നിർണയിച്ചു തന്നിട്ടുണ്ട്. ഈ നിയമങ്ങളും നിബന്ധനകളും മാനിക്കാതെ പൊതു സ്വത്തിൽ നടത്തുന്ന ഏത് കൈകാര്യവും അള്ളാഹുവിൻ്റെ സ്വത്തിൽ അന്യായമായിട്ടുള്ള കൈകടത്തലായിട്ട് കണക്കാക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ അള്ളാഹുവിൻ്റെ ധനത്തിൽ അന്യായമായി കൈകടത്തുന്ന ആളുകൾക്ക് ഗൗരവമേറിയ ഒരു താക്കീതാണ് ഈ പ്രവാചക വചനം. പലപ്പോഴും പൊതു സ്വത്ത് കൈകാര്യം ചെയ്യേണ്ടി വരും. പൊതു സ്വത്ത് തങ്ങൾക്കും അവകാശപ്പെട്ട സ്വത്ത് ആകാം, അവകാശപ്പെടാത്തതും ഉണ്ടാകാം. തങ്ങൾക്ക് അവകാശമില്ലാത്തതും തങ്ങൾ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടതുമായ അന്യരുടെ സ്വത്തുമാവാം. വഖഫായിട്ടും വസിയത്തായിട്ടും ദാനമായിട്ടും ഒക്കെ വരാം. അഗതികളുടെയും അനാഥകളുടെയും സംരക്ഷണത്തിന് വേണ്ടി ശേഖരിക്കുന്നതും ആകാം. തനിക്കവകാശമില്ലാത്ത എല്ലാ സ്വത്തും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ മനസ്സിലാക്കേണ്ടത് അത് അള്ളാഹുവിൻ്റെ സ്വത്താണ് എന്നാണ്. അള്ളാഹു നിർദ്ദേശിച്ച രൂപത്തിൽ മാത്രമേ അത് കൈകാര്യം ചെയ്യാനും ക്രയവിക്രയം ചെയ്യാനും പാടുള്ളൂ. തനിക്ക് അവകാശവും ഉടമസ്ഥതയുമുള്ള സ്വത്തും യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ സ്വത്ത് തന്നെയാണ് എന്ന കാര്യത്തിൽ വിശ്വാസികൾക്കിടയിൽ സംശയമില്ല. വാംഫിക്കും ഇമ്മാ റസഖ്നാക്കും, നിങ്ങൾക്ക് നാം നൽകിയതിൽ നിന്ന് ചെലവഴിക്കുക. വആതൂഹും മിമ്മാലില്ലാഹില്ലദി ആതാക്കും, അള്ളാഹു നിങ്ങൾക്ക് നൽകി അള്ളാഹുവിൻ്റെ ധനത്തിൽ നിങ്ങൾ ചെലവഴിക്കുക. ഇതൊക്കെ നമുക്ക് വളരെ പരിചിതമായ കാര്യമാണ്. അപ്പം ഏത് സ്വത്തും അള്ളാഹുവിൻ്റെ സ്വത്താണ്, അത് നമ്മളെ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചതാണ്. അത് സ്വന്തമാണെങ്കിൽ പോലും, കാരണം ഒരു നിശ്ചിത കാലം കഴിഞ്ഞാൽ അത് നമ്മളുടേതല്ലാതായി മാറും, നമ്മളതൊന്നുമില്ലാതെ ഈ ലോകത്തോട് വിട പറഞ്ഞു പോകും. അപ്പോൾ നമ്മളുടെ പേരിൽ ഏൽപ്പിക്കപ്പെടുന്ന സ്വത്തുക്കളോ അത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് വളരെ ശ്രദ്ധയോടെ നോക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ റവന്യൂ ഉദ്യോഗസ്ഥർ, പൊതു ഫണ്ടുകളും സ്ഥാപനങ്ങളും കൊണ്ട് നടത്തുന്നവർ, വഖഫിൻ്റെ മുത്തവല്ലിമാർ, ധനത്തിൻ്റെ വിതരണ ചുമതലയുള്ളവർ, അനാഥരുടെ സ്വത്ത് കൈകാര്യം ചെയ്യുന്നവർ തുടങ്ങിയവരെല്ലാം അള്ളാഹുവിൻ്റെ സ്വത്ത് കൈകാര്യം ചെയ്യുന്നവരാണ്. ഇക്കാലത്ത് പള്ളി, വഖഫ്, മദ്രസ, കോളേജ്, വെൽഫെയർ ട്രസ്റ്റ്, ആതുരാലയങ്ങൾ, അനാഥാലയങ്ങൾ തുടങ്ങിയവയുടെ പേരിൽ അള്ളാഹുവിൻ്റെ ധനം മിക്ക പ്രദേശത്തും മുസ്ലിങ്ങൾ കൈകാര്യം ചെയ്തു വരുന്നുണ്ട്. ദൗർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിൽ
അള്ളാഹുവിൻ്റെ ധനം കൈകാര്യം ചെയ്യുന്ന പലരെക്കുറിച്ചും രഹസ്യമായും പരസ്യമായും പ്രത്യക്ഷമായും പരോക്ഷമായും ധാരാളം ആരോപണങ്ങളും വിവാദങ്ങളും പ്രചരിച്ചു വരുന്നതായിട്ട് കാണാം. ഇത് നിഷേധിക്കാൻ പറ്റുന്ന കാര്യമല്ല. അള്ളാഹുവിൻ്റെ നാമത്തിലും സംഭരിക്കപ്പെടുന്ന പൊതുസ്വത്ത് കൈകാര്യം ചെയ്യുന്നത് വിശ്വസ്തരും സത്യസന്ധരും ഭക്തിയുള്ളവരുമാകണം എന്ന കാര്യത്തിൽ തർക്കമില്ല. പൊതുസ്വത്തിൻ്റെ ഉത്തരവാദിത്വവും സ്ഥാപനങ്ങളുടെ നടത്തിപ്പും ഏൽപ്പിക്കുമ്പോൾ പലരും വ്യക്തികളുടെ ഈ ഗുണങ്ങളെ അവഗണിച്ച് സംഭാവനകൾ ശേഖരിക്കാനും സ്വത്ത് വർദ്ധിപ്പിക്കാനുമുള്ള സാമർഥ്യം മാത്രമാണ് നിബന്ധനയായി പലപ്പോഴും പരിഗണിക്കാറുള്ളത്. അങ്ങനെയുള്ള ഗുണങ്ങൾ വേണ്ട എന്നൊരിക്കലും നമുക്ക് പറയാവതല്ല. പക്ഷേ ഇതുമാത്രം പരിഗണിച്ചാൽ അള്ളാഹുവിൻ്റെ ധനം അത് കൈകാര്യം ചെയ്യുന്ന വിധത്തിൽ, അത് കൈകാര്യം ചെയ്യുന്ന രംഗത്ത്, അത് ശേഖരിക്കുന്ന രംഗത്ത്, അത് വ്യയം ചെയ്യുന്ന രംഗത്ത്, അവിടൊക്കെ തന്നിഷ്ടങ്ങളും അതുപോലെ തന്നെ ആലോചനയില്ലായ്മയും ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യലുമൊക്കെ ധാരാളമായി കണ്ടുവരുന്നുണ്ട്. സത്യസന്ധതയും ഭക്തിയും മാത്രമുണ്ടായാലും പോരാ. പൊതുസ്വത്ത് കൈകാര്യം ചെയ്യുന്നവർ സാമ്പത്തിക കാര്യത്തിൽ സാമർഥ്യമുള്ളവരും സ്വത്തിൻ്റെയും സ്ഥാപനത്തിൻ്റെയും എല്ലാ വശത്തും എപ്പോഴും കണ്ണും കാതും കരളും എത്തിക്കുന്ന ജാഗരൂകരുമായിരിക്കണം. ഇല്ലെങ്കിൽ ചൂഷണം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. അതിനൊന്നും സമയവും സൗകര്യവുമില്ലാത്തവർ പൊതുസ്വത്ത് കൈകാര്യം ചെയ്യുന്ന ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കലാണ് ബുദ്ധി. അതാണ് നല്ലത്. വകുപ്പ് മാറി ചെലവഴിക്കുക, വരവുകളും ചെലവുകളും കൃത്യമായി രേഖപ്പെടുത്തി വെക്കാതിരിക്കുക, വരവുകൾ ചേർക്കാതെ ചെലവുകൾ മാത്രം എഴുതി വെക്കുക, ആവശ്യ സമയത്ത് കണക്കുകൾ സമർപ്പിക്കാൻ വിസമ്മതിക്കുക, സ്വന്തം കാര്യങ്ങൾക്ക് ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുടെ പണം ഉപയോഗപ്പെടുത്തുക, സ്ഥാപനത്തിൻ്റെ ആവശ്യാർത്ഥം എന്ന വ്യാജേന പൊതുഫണ്ട് ഉപയോഗപ്പെടുത്തി വിദൂര പര്യടനങ്ങളും വിനോദയാത്രകളും നടത്തുക എന്നിങ്ങനെ പോകുന്നു അള്ളാഹുവിൻ്റെ ധനം കൈകാര്യം ചെയ്യുന്നവരെക്കുറിച്ച് പ്രചരിക്കുന്ന കാര്യങ്ങൾ. സാമ്പത്തിക കാര്യങ്ങൾ പലപ്പോഴും കയ്യൂക്കുള്ളവർ കാര്യക്കാരാകുന്നതിൻ്റെ പ്രകടമായ ഒരു രംഗമാണ് കുടുംബസ്വത്തിൻ്റെ വിഭജനം. ഓരോ അവകാശിക്കും ഉള്ളത് അള്ളാഹു നിശ്ചയിച്ചു കൊടുത്ത രൂപത്തിൽ വ്യക്തമായി പറഞ്ഞ ഒരു സംഗതിയാണ് അനന്തരാവകാശവുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾ. അവകാശമാണ്, ആ അവകാശത്തെ വഞ്ചിക്കുന്നവർ അള്ളാഹുവിനെയാണ് വഞ്ചിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഏറ്റവും അധികം ചൂഷണ വിധേയമാകുന്നത് അനാഥരുടെ സ്വത്താണെന്ന് പറയാം. അനാഥകൾ പരിപാലിക്കപ്പെടേണ്ടതിൻ്റെയും അവരുടെ സ്വത്ത് സംരക്ഷിക്കപ്പെടേണ്ടതിൻ്റെയും അനിവാര്യത മക്കയിൽ ഇസ്ലാമിക പ്രബോധനത്തിൻ്റെ തുടക്കം മുതലേ ഖുർആനും പ്രവാചകന്റെ അധ്യാപനങ്ങളും വ്യക്തമായി പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യമാണ്. അനാഥകളുടെ മുതൽ നീതിപൂർവം കൈകാര്യം ചെയ്യപ്പെടാനും അവരുടെയും അവരുടെ കൈകാര്യകർത്താക്കളുടെയും സ്വത്തുക്കൾ തമ്മിൽ കൂട്ടിക്കുഴക്കാതിരിക്കാനും അവരുടെ നല്ല മുതലിന് പകരം ചീത്ത മുതൽ നൽകാതിരിക്കാനും അവർക്ക് തൻ്റെ ഇടവും പ്രാപ്തിയും ആകുന്നതോടെ അവരുടെ മുതൽ തിരിച്ചു കൊടുക്കാനും എല്ലാം ഖുർആൻ ഗൗരവപൂർവം ആജ്ഞാപിച്ചിട്ടുണ്ട്. അനാഥകളുടെ മുതൽ അന്യായമായി ഭുജിക്കുന്നവൻ തങ്ങളുടെ ഉദരങ്ങളിൽ അഗ്നിയാണ് നിറയ്ക്കുന്നതെന്ന് പോലും ഖുർആൻ താക്കീത് ചെയ്തിരിക്കുന്നു. ഏത് രൂപത്തിലായിരുന്നാലും പൊതുമുതൽ അവിഹിതമായി തരപ്പെടുത്തുന്നവരുടെ പാരിത്രിക അവസ്ഥ വളരെ ശോചനീയമാണ്. നരകവാസമായിരിക്കും അവർക്ക് ലഭിക്കുക എന്നുള്ള താക്കീത് ഈ പ്രവാചക വചനം നമ്മുടെ മുമ്പിൽ വെക്കുന്നു. ജാഗ്രത പാലിക്കുക. ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിമിത്തം പരലോകം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിൽ നിന്ന് മുക്തരാകാനുള്ള പരിശ്രമം, ശ്രദ്ധ, ജാഗ്രത നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.